മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ കോട്ടയത്തേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 7:15 ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് പുറത്തേക്കെടുത്ത മൃതദേഹവും വഹിച്ചുള്ള വാഹനവ്യൂഹമാണ് നാം കാണുന്നത്. KSRTCയുടെ ലോ ഫ്ലോർ ബസ് സജ്ജീകരിച്ച് അതിലാണ് ഭൗതിക ശരീരം കിടത്തിയിരിക്കുന്നത്. പത്നി മറിയാമ്മയും മക്കളും അതോടൊപ്പമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരം വിട്ട് മുന്നോട്ടെടുക്കാൻ, നഗരത്തിൽ നിന്ന് മുന്നോട്ടെടുക്കാൻ തന്നെ സമയം ഏറെ എടുക്കും എന്ന സൂചന തന്നെയാണ്. വലിയൊരു വാഹനവ്യൂഹം അദ്ദേഹത്തിന് പിന്നാലെയുമുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാവുന്നത്. ബസ്സിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്ന ബസ്സിൽ. ഇപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം സന്തത സഹചാരികളായിരുന്ന ആളുകൾ, ബന്ധുക്കളും സഹചാരികളും ഒക്കെ തന്നെയാണ് ഉള്ളത്. മകൻ ചാണ്ടിയുമൻ ഒപ്പം തന്നെയുണ്ട്, തൊട്ടടുത്ത് തന്നെയുണ്ട്. മറ്റ് നേതാക്കളും വാഹനത്തിലുണ്ട്, ഭാര്യയും മറ്റു മക്കളും ഒക്കെ തന്നെ കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് അല്പസമയം മുമ്പാണ് നിയമസഭാ കവാടം പിന്നിട്ടത്. ഇനി MC റോഡിലേക്ക് കടന്ന് ഒരുപക്ഷെ വാഹനത്തിന് ഒരല്പം കൂടി വേഗത ആർജിക്കാൻ കഴിഞ്ഞാൽ സമയത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകും, ഇല്ലെങ്കിൽ വളരെ പതുക്കെ തന്നെയാണ് നീങ്ങുന്നത്. വൈകിട്ടോടെ മാത്രമേ കോട്ടയത്ത് എത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടരുകയാണ്. ഇന്ന് ഉടനീളം ഈ വിലാപയാത്രയ്ക്കൊപ്പം മീഡിയാവണം സഞ്ചരിക്കുകയാണ്. ജനങ്ങളുടെ വലിയ സ്നേഹവായ്പ നേടുന്ന ജനനായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ അവസാനമായി കാണാനുള്ള ജനങ്ങളുടെ ആഗ്രഹം അത് പൂർത്തീകരിച്ചുകൊണ്ട് മാത്രമേ വിലാപയാത്ര മുന്നോട്ട് നീങ്ങിയുള്ളൂ. ചില കേന്ദ്രങ്ങളിൽ പ്രത്യേകം പൊതുദർശനത്തിനായി സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ജനങ്ങൾ കൂടി നിന്നാൽ അവരെ ഒരു നിമിഷം കാണാൻ അനുവദിച്ചുകൊണ്ട് തന്നെയാണ് വാഹനവ്യൂഹം മുന്നോട്ട് പോകുന്നതും. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുലാബ്ദീനും അതുപോലെ തന്നെ ഷിജോ കുര്യനും ഈ വിലാപയാത്രയോടൊപ്പം അത് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അതേസമയം തന്നെ കോട്ടയത്ത് തിരുനക്കര മൈതാനിയിലാണ് പൊതുദർശനം സജ്ജീകരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മോടൊപ്പം സിജോ ചേരുകയാണ്. സിജോ ഇപ്പോൾ അവിടെ എത്തുന്ന സമയം നമുക്കറിയാം, എന്തായാലും വൈകിട്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത്രയും സമയമെടുത്ത് അവിടെ എത്തുമ്പോഴേക്കും അവിടെ കാണാൻ ഇപ്പോൾ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴവിടുത്തെ കാഴ്ച? പ്രമോദ്, കോട്ടയത്തിൻ്റെ ജനനായകനെ വരവേൽക്കാനുള്ള ഒരു എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരുനക്കര മൈതാനം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച്, ഉമ്മൻചാണ്ടി എന്ന പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അത്രമാത്രം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. കോട്ടയം അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു ഇടം കൂടിയാണ്. ഈ തിരുനക്കര മൈതാനിയിലാണ് ഈ പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള അവസാനവട്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. വലിയ ഒരു ജനസാഗരം ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഉമ്മൻചാണ്ടിയുമായി ബന്ധമുള്ള ആളുകൾ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ അതിനുള്ള ഒരു ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ ഉമ്മൻചാണ്ടി എന്ന പൊതുപ്രവർത്തകൻ എത്രമാത്രം വളർന്നോ അത്രമാത്രം സ്വാധീനവും ഈ കോട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ആളുകളുമായിട്ട് അത്രമാത്രം ബന്ധമുണ്ട്. പുതുപ്പള്ളിക്കാരുണ്ട്. പുതുപ്പള്ളിക്കാരെ പോലെ പുറമേ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഈ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും കാസർഗോഡ് കണ്ണൂർ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പല ആളുകളും ഉമ്മൻചാണ്ടിയെ അടുത്ത് ഒരു അവസാനമായി ഒന്ന് കാണാൻ ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ തന്നെയാണ്. അതിനുള്ള
രീതിയിലുള്ള ഒരു സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് ഏറ്റവും ഒരു പക്ഷേ അത് രാത്രിയിലേക്ക് വരെ നീളാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത്ര ഒരു ആളുകൾ ഇപ്പോൾ ഈ പോരുന്ന വഴിയെ തിരുവനന്തപുരത്ത് നിന്നും ഇങ്ങോട്ട് ഈ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. അത് കാണാനായി ആളുകൾ ഈ MC റോഡിൻ്റെ ഇരുവശത്തുമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇതെല്ലാം കഴിഞ്ഞ് വേണം കോട്ടയത്തേക്ക് എത്താൻ. വലിയ രീതിയിലുള്ളൊരു ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഈ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശക്തമായ മഴയാണ് കോട്ടയത്ത് ഉള്ളത്. എന്തായാലും ഈ MC റോഡിൻ്റെ ഇരുഭാഗങ്ങളിലുമായി ആളുകൾ കാത്തിരിക്കുന്നു. കോട്ടയത്ത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അത് തിരുനക്കര മൈതാനത്ത് മാത്രമാണ്. പിന്നീട് മറ്റൊരു സാധ്യതയുള്ളത് DCCയിൽ ഒരു പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നു എന്നുള്ളത് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. ഔദ്യോഗികമായി കോട്ടയത്ത് ഈ തിരുനക്കര മൈതാനത്ത് മാത്രമാണ് ഈ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വന്ന് അദ്ദേഹത്തെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഇവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുക. എന്തായാലും രാത്രി വൈകിയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ അത്രമാത്രം അതോടുകൂടി തന്നെ ഇവിടുത്തെ അന്തിമോപചാര ചടങ്ങുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് വരുന്ന ആളുകൾക്കെല്ലാം തന്നെ കാണാനുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയ ശേഷം മാത്രമാണ് ഈ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൂ. എന്തായാലും ഇടുക്കി പോലുള്ള മലയോര മേഖലകളിൽ അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി കോളനി എന്ന് പറയുന്ന ഒരു കോളനിയിൽ നമ്മൾ പോയിരുന്നു. അവിടെയുള്ള ആളുകൾ വളരെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞത്. അവിടെ ഈ 95 കുടുംബങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കി നൽകിയതും ആ കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയതും എല്ലാം അതിനുള്ള ഇടപെടലുകൾ നടത്തിയതെല്ലാം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തും അല്ലാത്ത സമയത്തെല്ലാം അവരുമായി നല്ല രീതിയിൽ ബന്ധം പുലർത്തിയിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു ചരിത്രമാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. അത്തരത്തിൽ മലയോര മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം അവർ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ വരുന്നുണ്ട്. കോട്ടയത്തെ എല്ലാ ഹോട്ടലുകളും ബുക്കിംഗാണ്. ആ രീതിയിൽ ആളുകൾ ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ എത്തിയവർ ഇവിടെയുണ്ട്. ഇപ്പോഴും ആളുകൾ ഈ തിരുനക്കര മൈതാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്കി കാണാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു അന്തിമോപചാരം അർപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. അത്തരത്തിൽ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും തലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു സ്പർശം ഏറ്റ ആളുകൾ ആണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. മനസ്സറിഞ്ഞ് ജനനായകൻ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന് വിളിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ആളുകൾ മാത്രം അത്രമാത്രം രാവിലെ അതിരാവിലെ നമ്മൾ കണ്ട കാഴ്ച തന്നെ അത്തരത്തിലുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സിന് മുമ്പിൽ വികാര നിർഭരനായി നിന്ന് അത് പൊട്ടിക്കരയുന്ന ഒരു ആളെ നമ്മൾ കണ്ടു. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. ഇത്തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അത്തരത്തിൽ ആളുകളെല്ലാം ഉൾക്കൊള്ളാവുന്ന ഒരു സൗകര്യം ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ തിരുനക്കര മൈതാനത്തിൽ പല ഭാഗങ്ങളിലായി ഈ ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. മഴ ശക്തമായി തന്നെ ഇപ്പോൾ തുടരുന്നുണ്ട്. അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു യാത്രയയപ്പ് അല്ലെങ്കിൽ ഈ കോട്ടയത്തിൻ്റെ ജനനായകനെ, പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞിനെ ഈ നാട്ടിലേക്ക് ഇവിടെ എത്തി കോട്ടയത്ത് വെച്ച് അന്തിമോപചാരം അർപ്പിക്കാനും ഒരു യാത്രയയപ്പ് നൽകാനുമുള്ള ഒരു ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഇവയെല്ലാം തന്നെ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. ഓക്കെ, സിജോയാണ് കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് വിവരങ്ങൾ അറിയിച്ചത്. അവിടെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇപ്പോൾ മഴയുണ്ട്, പക്ഷേ എന്നാലും മഴ മാറി നിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വൈകുന്നേരത്തോടുകൂടിയാണ് കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് വിലാപയാത്ര എത്തും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രയുടെ വഴികൾ നമുക്ക് കാണാം, മുന്നോട്ട് നീങ്ങുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്.